എൻ സി പിയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മനസ്സുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ. അതറിയാത്തവരെല്ലാ കേരളത്തിലെ എൻ സി പി പ്രവർത്തകരും തോമസ് കെ തോമസ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഈ പ്രശ്നമുണ്ടാക്കിയത് എന്ന് കരുതുന്നതിൽ ഒട്ടും യുക്തിയില്ല. അതെ അവിടെ അതാണ് ഏറ്റവും ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തം. അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ അംഗീകരിക്കുകയില്ല. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലും തുടരാൻ സാധിക്കുകയില്ല. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ കഴിയാത്തതുകൊണ്ടാണോ തോമസ് ഇങ്ങനെ ബാലിശമായ കാര്യങ്ങൾ പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത്രയും ബാലിശമായ വാദങ്ങൾ ഉന്നയിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ പരിചയം മാത്രമേ എനിക്കുള്ളൂ എന്ന് അദ്ദേഹം പരോക്ഷമായി സമ്മതിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയെ ബഹുജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകന്മാരുടെ ഇടയിലും അവഹേളിക്കാനും തെറ്റിദ്ധാരണ വരുത്താനും സഹായിക്കുന്ന പ്രവർത്തനമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ സാധാരണഗതിയിൽ വേണ്ടത് അച്ചടക്ക നടപടികളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടക്ക നടപടി എടുക്കാൻ സംസ്ഥാന കമ്മിറ്റിക്ക് സാധ്യമല്ല. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന രവികുമാറും കേരളം എന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് വർക്കല ബി രവികുമാർ. അപ്പോൾ അവരെയൊക്കെ പേരിൽ നടപടിയെടുക്കാൻ ഇവിടെ പറ്റില്ല. രണ്ട് അല്ല അടുത്തത് പി സി ചാക്കോയെ പറ്റി തോമസ് കെ തോമസിന് പരാതിയുണ്ട് എന്ന് തന്നെ വെക്കുക. പരാതി ഉണ്ടാകാൻ കാരണം ഇന്ന കാരണം വേണമെന്നൊന്നുമില്ല. ചെറിയ പല കാരണങ്ങളായാലും പരാതിയോ വിയോജിപ്പോ ഒക്കെ അതുണ്ടെങ്കിൽ അത് അദ്ദേഹം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ്? പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയ ബോധമുള്ളവരും കരുതുന്നത് അത് അദ്ദേഹം ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട ശരത് പവാറിൻ്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, ഞങ്ങൾ നാല് പേർ അതിരുന്ന് ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ നാല് പേരെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചാക്കോയും തോമസ് കെ തോമസും, സോറി അഞ്ച് പേര് പീതാംബരം മാഷും ഇരുന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാത്ത നമ്മളെല്ലാം കരുതേണ്ടത് അവിടെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെയൊരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ധാരണ ആരെങ്കിലും ലംഘിച്ചിട്ടുണ്ടോ? ദേശീയ നേതൃത്വത്തിൻ്റെ ധാരണ തെറ്റിച്ചുകൊണ്ടാണോ പി സി ചാക്കോ പ്രവർത്തിക്കുന്നത്? ഇനി അങ്ങനെ വന്നാലും ധാരണ തെറ്റിച്ചു, അദ്ദേഹത്തെ തിരുത്തിക്കണം എന്ന് പറയാൻ എവിടെയാണ് പോകേണ്ടത്? ദേശീയ നേതൃത്വത്തിൻ്റെ ഉപദേശം പി സി ചാക്കോ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോഴും അദ്ദേഹം ആരോടാണ് പറയേണ്ടത്? ഇവിടുത്തെ പാവപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരോടും പാർട്ടി പ്രവർത്തകന്മാരോടും പറഞ്ഞാൽ പരിഹാരം? അപ്പോൾ ആ പ്രശ്നം ദേശീയ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ്. എൻ സി പിയിലെ തർക്കവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്തെ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടിനാണ് കുട്ടനാട് എം എൽ എ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അദ്ദേഹത്തിലുള്ളത്. സംസ്ഥാന നേതൃത്വവുമായി നിസ്സഹരിക്കുന്ന സമീപനമാണ് കുട്ടനാട് എം എൽ എ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി.